ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ഇടയില്ലെന്ന് സൂചന നൽകി മുഖ്യമന്ത്രി. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ശിക്ഷയിളവിനുള്ള തടവുകാരുടെ പട്ടിക തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. സംസ്ഥാനത്ത് ഗുണ്ട ക്വട്ടേഷൻ സംഘങ്ങളുടെ വിളയാട്ടമാണെന്നും ക്രമസമാധാനം തകർന്നുവെന്നും ആരോപിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ക്രമസമാധാന തകർച്ചയുടെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുകയാണ്. ടി പി വധക്കേസ് പ്രതികൾക്ക് പോലും ശിക്ഷയിളവ് നൽകാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷം മനഃപൂർവ്വം വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ശിക്ഷയിളവിനുള്ള ശുപാർശകൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തയ്യാറാക്കിയത്. ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകില്ലെന്ന് മുഖ്യമന്ത്രി സൂചന നൽകി. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർക്ക് ശിക്ഷയിളവ് നൽകുന്നതിന് 14 വർഷം യഥാർത്ഥ ശിക്ഷ പൂർത്തിയാക്കുന്നതിന് നിബന്ധനയുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഈ ഇളവിന് പരിഗണിക്കണമെങ്കിൽ ഈ 14 വർഷം പൂർത്തിയാവണ്ടേ? 171 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം കേസെടുത്തുവെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ സർക്കാർ ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാണ് കാപ്പ ഉപയോഗിച്ചത്. എൽ ഡി എഫ് സർക്കാർ ഗുണ്ട ക്വട്ടേഷൻ സംഘങ്ങളെ അമർച്ച ചെയ്യാനാണ് ശക്തമായ നിയമങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മുൻ സർക്കാരിന്റെ ആദ്യ 9 മാസത്തേക്കാൾ 61,000 കേസുകളാണ് ഈ സർക്കാരിന്റെ ആദ്യ മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. ഒന്നുകിൽ മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അറിയിക്കുന്നില്ല. കേരള പോലീസിന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ പിടി അയയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർ ഈ സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും പോലീസിന്റെ നിഷ്ക്രിയത്വം സർക്കാർ ന്യായീകരിക്കുകയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.